ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അനാമിക പറയാണ്, രാവിലെ എണീറ്റ് വന്നിട്ട് മുറിക്ക് ഡോറിന് തട്ടി വിളിച്ചിട്ട് അവർ അനിക്ക് ചായ കൊടുക്കുക. ആ നയനയേട്ടത്തി, അവരെയാണ് ഞാനിന്ന് കാഴ്ച കണ്ടത്. അത് കേട്ട് ജലജ പറയുക, എൻ്റെ മോളെ, മോളിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. അവളെ കാഴ്ച കണ്ട അന്നത്തെ ദിവസം പോക്ക. അവളോട് ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് മോള് പറഞ്ഞില്ലേ ദേവയാനി ചോദിക്കുക. അപ്പോൾ അവൾ പറയാണ്, പറഞ്ഞു, പക്ഷേ അനി അവരെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുക. അനി എൻ്റെ കൂടെ നിൽക്കുന്നേയില്ല. അപ്പം ജലജ, അങ്ങനെ കൂടെ നിൽക്കാത്തയാളെ കൂടെ നിർത്തണം മോളെ. അതിലാണ് മോളെ നമ്മുടെ മിടുക്ക്. മോള് കണ്ടില്ലേ, ആദർശിന് തന്നെ അമ്മയെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഇപ്പം അവൻ്റെ സ്വഭാവം പാടെ മാറിയില്ലേ. ഭാര്യയുടെ സാരിത്തുമ്പിൽ പിടിച്ച അവൻ്റെ നടപ്പിപ്പോൾ, അതുപോലെ മോള് ശ്രമിക്ക്. അപ്പം ദേവയാനിക്ക് ദേഷ്യം വന്നു. ദേവയാനി പറയാണ്, എൻ്റെ മോനങ്ങനെ എന്നെയും വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ഇവിടെ അതല്ലല്ലോ കാര്യം, അവൾ അവളുടെ ഭർത്താവിൻ്റെ കാര്യം നോക്കാതെ എന്തിനാ അനിയുടെ കാര്യം നോക്കാൻ വേണ്ടി പോയത്? അല്ലെങ്കിലും അവൾ സർവവ്യാപിയായിട്ട് നടക്കുകയല്ലേ. ജലജ പറയാം, ഈ വീടും അടുക്കളയും അവളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയല്ലേ അച്ഛനും അമ്മയും കൂടി. മോളെ, മോള് സ്ട്രിക്റ്റായിട്ട് പറയണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൾ കയറി വരരുത് എന്ന്. പറഞ്ഞാലും അവർ വരും. അനാമിക പറയാം, അവർക്ക് ഞാനും അനിയും തമ്മിൽ വഴക്കിടണം, അത്രയേ ഉള്ളൂ. മോളെ, മോളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എന്ത് വിഷമമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി. ദേ ഇന്ന് മോളുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. ആ നേരത്ത് ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ജലജ. അതെ അതെ, വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ മോള് സങ്കടത്തോടെ നിൽക്കുന്നത് അവർക്കൊക്കെ വിഷമാവും. അതുകൊണ്ട് സാധാരണ പെൺകുട്ടികളെപ്പോലെ നിസ്സാര കാര്യങ്ങളൊന്നും സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് പറയരുത്. മോൾക്ക് എന്ത് വേണമെങ്കിലും അത് ഞങ്ങളുടെ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അനാമിക പറയാ, എൻ്റെ വീട്ടുകാരോടൊന്നും മറച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്തുണ്ടായാലും ഞാനതൊക്കെ അച്ഛനോടും അമ്മയോടും പറയാറുണ്ട്. അപ്പോൾ ദേവയാനി, ഇനിയിപ്പോൾ അതിനൊരു മാറ്റം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്നുള്ള നിലക്ക് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മോളുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് ഞാനായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവരും കേൾക്കൂ. ഇതൊക്കെ ദേവയാനിയാണ് പറയുന്നത്. നമുക്ക് മനസ്സിലായോ? എന്നാൽ മോളെ പോയിക്കോ, പെട്ടെന്ന് പോയിട്ട് കുളിച്ച് റെഡിയായിട്ട് വാ. കുളിച്ചൊരുങ്ങി വന്ന് അമ്മയും അച്ഛനും വരുമ്പോൾ അവരെ സ്വീകരിക്കണ്ടേ? ശരി. അപ്പോൾ ജലജ, കണ്ടില്ലേ ഏട്ടത്തി, ആ കൊച്ചു വന്ന് കയറിയില്ല. അതിനു മുമ്പ് അവനെ അവളെയും കൂടി തെറ്റിക്കാൻ നോക്കുക. ഏട്ടത്തിയുടെ മരുമോള്. അത് കേട്ട് ദേവയാനി, അല്ലെങ്കിലും അവൾക്ക് ഇത്തിരി മിടുക്ക് കൂടുതലാ. പിന്നെ അടുക്കളയിൽ നിന്നും ഞാന എല്ലാവർക്കും ചായ തയ്യാറാക്കി ഒഴിക്കുക. ദേവയാനി അതുവഴി പോകുന്ന അടപ്പോ ഞാന വേഗം തന്നെ ഒരു കപ്പ് ചായ എടുത്തിട്ട്, അമ്മേ ചായ കൊണ്ട് പോടി അവിടുന്ന്. നിന്റെ ഒരു ചായ, നീ അതിനെ ചായ ഇട്ടുകൊണ്ട് അനിയുടെ റൂമിൽ പോയത്? ഭർത്താവിന് ചായ കൊടുക്കേണ്ടത് ഭാര്യയുടെ കടമയാ. ആ ജോലി നീ എന്തിനായിട്ടെടുത്തത്? അപ്പോൾ അവിടെ ആദർശ് വന്നു. ആദർശ് വന്നിട്ട് പറയാണ്, എന്താ അമ്മ ഇത്? അമ്മയിപ്പോൾ ഒരു കാരണമില്ലാതെ നയനയോട് വേണ്ടാതെ വർത്താനം പറയുകയാണല്ലോ. ഞാൻ പറഞ്ഞ കാരണം നീ കേട്ടില്ലേ? ഇവളെന്തിനാ അനിക്ക് ചായ കൊടുക്കാനായിട്ട് അനിയുടെ റൂമിൽ പോയത്? അപ്പോൾ ആദർശ് ചോദിക്കുക, അതുകൊണ്ട് എന്താ അമ്മ കുഴപ്പം? അവൻ എന്നും ചായ കൊണ്ട് കൊടുത്തത് നയന തന്നെയല്ലേ. അപ്പോൾ ദേവയാനി, അതൊക്കെ ഇന്നലെ വരെയുള്ള കാര്യം. ഇന്നവനൊരു ഭാര്യയുണ്ട്, അവളവൻ്റെ കാര്യം നോക്കേണ്ടത്. അപ്പോൾ ആദർശ് പറയാണ്, അങ്ങനെ നോക്കാതെ വരുമ്പോഴാ വീട്ടിലെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നവർ ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അമ്മേ, സമയത്രായെന്ന വിചാരമോ? അനി രാവിലെ തന്നെ എക്സസൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചായ കൊടുക്കുന്നതല്ലേ. അപ്പോൾ ദേവയാനി, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുന്നേൽക്കാൻ വൈകിയെന്നൊക്കെ വരും. ആ നേരത്ത് ഇവള് പോയി മുറിയിൽ തട്ടി വിളിക്കേണ്ട ആവശ്യം എന്താ? അപ്പം ഞാൻ പറയാം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. കയറി വന്ന ദിവസം തന്നെ ആ കുട്ടിയെ വിഷമിപ്പിച്ചു കളഞ്ഞു. നിന്റെ അനിയത്തി ഹോസ്പിറ്റലാണെന്ന് കരുതി. അവിടേക്ക് എന്തിനാ അനിയെ പറഞ്ഞു വിട്ടത്? ഞാനല്ല അനിയെ പറഞ്ഞു വിട്ടത്, അനി നന്ദു ഹോസ്പിറ്റലാണെന്ന് എങ്ങനെയോ അറിഞ്ഞിട്ട് പോയതാ. ഒന്നുമല്ല, നീ മനഃപൂർവ്വം അനിയും അനാമികയും തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാ. അപ്പോൾ ആദർശ് ചൂടായിട്ട് പറയാണ്, അങ്ങനെയാണ് അങ്ങ് അമ്മയുടെ വിശ്വാസമെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാനെ, നീ എന്തിനാ പിന്നെ അത് തിരുത്താൻ നിൽക്കുന്നത്? അപ്പോൾ ദേവയാനി ചോദിക്കാണ്, നീ എന്താടാ ഇവൾക്കൊപ്പം നിന്നിട്ട് എന്നെ കൊച്ചാക്കാൻ നോക്കുന്നേ? ഇന്നലെ കല്യാണ സമയത്ത് പോലും നീ ഇവൾക്കൊപ്പം ഓടിയല്ലോ. അത്യാവശ്യ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകണ്ടേ അമ്മേ? അമ്മ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യിക്കാറില്ല. ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പും മറ്റുള്ളവരെയൊന്നും ശല്യം ചെയ്യാതെയും മറ്റുള്ളവരെയൊന്നും ഉപദേശിക്കാതെയും ഇടങ്ങാറാക്കിയും ജീവിച്ചവളാ ഞാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് പറയാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്.
ഇതാ ആദർശ കേട്ടാ ചായ എന്ന് പറഞ്ഞ ആദർശം ഒരു കപ്പ് ചായയും കൊടുത്തിട്ട് അവൾ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ദേവയാനി അവരോട് പറയാണ്, നിന്റെ ഈ പോക്ക് ശരിയല്ല ആദർശേ. നീ ഇപ്പം എന്നിൽ നിന്നും ഒരുപാട് ഒരുപാട് അകന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാനൊട്ടും അകന്ന് പോയിട്ടില്ല അമ്മേ. പിന്നെ പഴയതുപോലെ ഞാനിപ്പോൾ നയനയായിട്ട് അത്ര വലിയ അകൽച്ചയൊന്നുമില്ല. അങ്ങനെ അകറ്റി നിർത്തേണ്ടവളല്ല നയന എന്ന് തോന്നിയതുകൊണ്ടാ ഞാനിപ്പം അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ അവൾ നിനക്ക് വലിയ ദേവതയായോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അവളിന്ന് ഇപ്പം നല്ലൊരു ഭാര്യയാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് നയന ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം നയന പറയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഈ മാറ്റമാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. എനിക്ക് അത് മാത്രം മതി. എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പിന്നെ അവർ അടുക്കളയിലേക്ക് പോയിട്ട് നയനയോട് പറയാണ്, എടി നീ എൻ്റെ മോനെ മൊത്തത്തിലങ്ങ് മാറ്റിയെടുത്തു അല്ലേ? അവൻ പറയുന്നത് കേട്ടങ്ങ് സുഖിച്ച് നിൽക്കുക അവള്. എല്ലാം എനിക്ക് മനസ്സിലായടി. പക്ഷേ നീ എന്നിൽ നിന്നും എൻ്റെ മോനെ എത്ര അകറ്റി മാറ്റിയാലും അതിന് നിനക്ക് കഴിയില്ല. അതുപോലെ തന്നെ നിന്റെ ഈ തലതിരിഞ്ഞ പോക്കിനെ സമയവും സന്ദർഭവും വരുമ്പോൾ ഞാൻ തിരിച്ചടി തന്നിരിക്കും. അനി വിഷമത്തോടെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ അനാമിക കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് പറയാണ്, നീ കുളിക്കുന്നില്ലേ? എന്താ അനി നീ മിണ്ടാതിരിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇനി നീ അടുത്ത വഴക്കിന് കാരണമുണ്ടാക്കാണോ? ഞാൻ കാരണമുണ്ടാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. നീ പോയി പെട്ടെന്ന് കുളിച്ച് റെഡിയാകാൻ നോക്ക്. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം വരും. അവരുടെ മുമ്പിൽ കുളിച്ചൊരുങ്ങി നിൽക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിക്ക്. അല്ല, നീ ഇവിടെ നടന്ന സംഭവമൊക്കെ താഴെ ചെന്ന് പറഞ്ഞോ. എടോ, നീ വല്യമ്മയോട് പറഞ്ഞോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നും നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും പറയണ്ടേ? വല്യമ്മയ്ക്ക് ഏട്ടത്തിയോടുള്ള സമീപനം എന്താണെന്ന് നിനക്കറിയാം. അത് വെറുതെ മുതലെടുക്കാൻ നീ ശ്രമിക്കരുത്. എടോ, വെറുതെ വല്യമ്മയെ തിളപ്പിച്ച് വെറുതെ വീടിനകത്ത് കലഹം ഉണ്ടാക്കാൻ നീ നോക്കരുത്. അനിയുടെ ഏട്ടന് നട്ടലില്ലാതെ കൊണ്ടാണ് അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവളോ? ആരാ അവള്? ഇപ്പം പറഞ്ഞത് ഇങ്ങനെ നിൽക്കട്ടെ. ഇനി ഏട്ടത്തിയുടെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ സ്വഭാവം മാറും. അതുപോലെ തന്നെ എൻ്റെ ഏട്ടന് നട്ടലില്ല എന്ന് നിന്നോടാരാ പറഞ്ഞേ? നട്ടല് നിവർത്തി നിൽക്കേണ്ടടുത്ത് അങ്ങനെ തന്നെ നിൽക്കും എൻ്റെ ഏട്ടൻ. ഇനി അഭിയാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഞാനത് മനസ്സിലാക്കും. നാ, ആദർശേട്ടനെ മാതൃകയാക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അയാളും അയാളുടെ ഭാര്യയൊന്നും ഒരു മാതൃകയുമല്ല. അനി വെറുതെ വഴക്കുണ്ടാക്കാതെ പോയി കുളിക്കാൻ നോക്ക്. നിന്നോടേ, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അപ്പോഴേക്കും അനിയുടെ അനാമികയുടെ അച്ഛനും അമ്മയും അനന്തപുരിയിലെത്തി. അപ്പോൾ സ്വീകരിക്കാനായിട്ട് രണ്ടുപേരും മുൻപത്തെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ജാനകിയും ദേവയാനിയും അവരെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. അവർ കണ്ടപ്പോൾ തന്നെ വിളിക്കുകയാണ്, വാ വാ. അവർ വന്നപ്പോൾ തന്നെ ചോദിക്കുകയാണ്, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? അല്ല, ഇന്നലെ മോള് വിളിച്ചപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യോ, അങ്ങനെ കരഞ്ഞൊന്നുമില്ല. അത് നിങ്ങളാരും കാണരുത് എന്ന് കരുതി ബാത്റൂമിൽ കയറിയിരുന്ന അമ്മയെ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു, അച്ഛൻ പറയാം. എന്നിട്ടവർ ആധികേരിയ പോലെ പറയാണ്, എൻ്റെ മോളെവിടെ? ആ, അകത്ത് പോകാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അനാമിക മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. മോളെ, ആ അമ്മയെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കുക ചാ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി നേനയോട്, കാണടി, എല്ലാം കാണ്. അവരുടെ ആ കെട്ടിപ്പിടുത്തവും പ്രകടനവും ഒക്കെ കാണുമ്പോൾ ദേവയാനി പറയാണ്, കാണടി, എല്ലാം കാണ്. ഇങ്ങനെയാ അച്ഛനും അമ്മയും മക്കളെ സ്നേഹിക്കുന്നത്. അല്ലാതെ അവരെ തള്ളിക്കളഞ്ഞിട്ട് പോവുകയല്ല അച്ഛനും അമ്മയും ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, അല്ല നമ്മുടെ മരുമോൻ എവിടെ? അപ്പോൾ അനാമിക പറയാണ്, അനി മുറിയിലുണ്ട് അച്ഛാ. അപ്പാ, അപ്പോൾ അമ്മ പറയാണ്, ദേ ഇത് കുറച്ച് പലഹാരങ്ങളാ. അപ്പോൾ അനാമിക, ഇത് ഒരുപാടുണ്ടല്ലോ. അയ്യോ, അത്ര ഒരുപാടൊന്നുമില്ല. ഇപ്പോൾ വന്നാലും ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പലഹാരങ്ങളുണ്ടാകും. അപ്പോൾ അച്ഛനും കൂട്ടി ചേർക്കുകയാണ്, ആ അതെ. അമ്മ വാ അമ്മേ എന്ന് പറഞ്ഞ് അവൾ അമ്മയെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ അച്ഛൻ ദേവയാനോട് പറയാണ്, അമ്മയും മോളും ഒരു ദിവസം കാണാത്തതിൻ്റെ കണക്ക് തീർക്കാൻ പോയതാ. നോക്കിന്നലെ വിഷമമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ഏയ്, ഒരു വിഷമവും ഇല്ലായിരുന്നു. അല്ല, ഇനി എന്തെങ്കിലും പറഞ്ഞ് മനസ്സിനെ അവളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അമ്മയോട് പറയും. പിന്നെ അമ്മ വീട്ടിൽ വന്ന് എന്നെ കൊല്ലാതെ കൊല്ലും. അപ്പം ദേവയാനി, ഇങ്ങനെ കുട്ടികളെ ലാളിക്കാൻ പാടില്ല കേട്ടോ. അപ്പം അയാൾ പറയാണ്, എന്ത് ചെയ്യാനാ? ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് താഴെ വെക്കാതെ ഞങ്ങൾ അവളെ വളർത്തിയത്. നമ്മൾ പെൺകുട്ടികളെ വളർത്തുമ്പോൾ അവർ നാളെ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകും എന്നുള്ളൊരു ചിന്തയൊന്നും അധികം ആൾക്കാർക്കൊന്നും ഉണ്ടാകാറില്ലല്ലോ. അവരെന്നും നമ്മൾക്ക് കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കുമല്ലോ. പിന്നെ ഇവിടെ എത്തിയരം അമിതമായിപ്പോയി. അതാ കുഴപ്പമായത്. അപ്പോൾ ദേവയാനി ശാസിക്കുന്ന രീതിയിൽ പറയാണ് നയനയോട്, ഇതെല്ലാം കൊണ്ടുപോയി അകത്ത് വെക്കടി. അപ്പോൾ അനിയുടെ അമ്മ പറയാണ്, വേണോ ഇരിക്ക്? ആ ഇരിക്കാം. അമിക വിളിക്കുക, അനി. അപ്പോൾ അമ്മ,
മോനെ, അച്ഛൻ താഴെയുണ്ട്. അനി, അമ്മയുടെ രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോയിക്കൂടെ? നിങ്ങൾ സംസാരിക്ക്. അല്ലേ, അനിയുടെ മുഖത്തൊരു തെളിച്ചയില്ലല്ലോ. തെളിയത്തില്ലല്ലോ. അതുപോലെയല്ലേ ഒരുത്തി സ്നേഹിച്ച് വശം കിടത്തിയത്. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. അല്ല മോളെ, സ്വർണത്തിൻ്റെ കാര്യം എന്തായി? നീ ഇന്നലെ സ്വർണം തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തീരെ ഉറങ്ങിയിട്ടില്ല. അത് കേട്ടപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് സ്വർണം എടുക്കാൻ വേണ്ടി പോവാ. ഏ, ഇത് നോക്കിയാ. ഇതെന്നാ മോളെ? ഇതെനിക്ക് എൻ്റെ അമ്മയമ്മ തന്നതല്ല, നയനയുടെ അമ്മയമ്മ തന്നതാ. അതായത് അനിയുടെ വല്യമ്മ. അയ്യോ, സ്വന്തം മരുമകൾക്ക് കൊടുക്കാൻ വേണ്ടി കരുതി വെച്ചതാ. മരുമകളെ അമ്മയമ്മക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, എന്നെ ഈ വീട്ടിൻ്റെ മരുമകളായി കാണുന്നത് കൊണ്ട് ഇതെനിക്ക് തന്നു. ആ നോക്കട്ടെ. അയ്യോ, എന്തൊരു വെയിറ്റായത്. ഈ സ്വർണം മുഴുവനും അമ്മ കൊണ്ടുപോയിക്കോ, എന്നിട്ട് അയാൾക്ക് കൊടുക്ക്. അയാളുടെ കലി അടങ്ങട്ടെ. മതി, ഇത് മതി മോളെ. ഇപ്പോൾ കൊണ്ടുപോണ്ട, മടങ്ങി പോകുന്ന സമയത്ത് കൊണ്ടുപോയാൽ മതി. ഇപ്പോഴാ മോളെ എൻ്റെ ശ്വാസം എനിക്ക് നേരെ വീണത്. ഞാൻ കരുതി കല്യാണം കഴിഞ്ഞപ്പോൾ നിൻ്റെ സ്വഭാവം മാറിയെന്ന്. എൻ്റെ ജീവിതത്തിൽ എന്നെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെയും അമ്മയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സങ്കടം വരുമ്പോൾ ഞാനത് കണ്ടില്ല എന്ന് നടിക്കില്ല. എന്നാൽ പിന്നെ ഇതങ്ങ് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ നല്ല ഉറക്കം കിട്ടിയേനെ. എന്തായാലും എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ ആശ്വാസം ഉണ്ടായിരുന്നല്ലോ രണ്ടുപേർക്കും. അതുകൊണ്ട് രണ്ടുപേരും കുറച്ച് ടെൻഷൻ അടിക്കട്ടെ എന്ന് ഞാൻ കരുതി. ഇനി ഇതാ ഉപേന്ദ്രനെ കൊണ്ടു കൊടുത്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാലോ. അല്ല മോളെ, ഈ സ്വർണ്ണ എവിടെ പോയി എന്ന് തന്നവർ ചോദിച്ചാൽ മോളെന്ത് പറയും? കാക്ക കൊത്തിക്കൊണ്ടുപോയി എന്ന് പറയും. തമാശ പറയാതെ മോളെന്താ പറയുന്നതെന്ന് പറ. അവൾ കഥകടച്ച് കുറ്റിയിട്ടിട്ട് പറയാണ്, അത് ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. അവരങ്ങനെ സ്വർണം തന്നിട്ട് അതെവിടെയെന്ന് ചോദിക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് പഴയ ഫാഷനാന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റിയിട്ട് പുതിയത് വാങ്ങാമെന്ന് പറഞ്ഞു. അയ്യോ, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? അതിന് ഞാനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള ഓൾഡ് ഫാഷൻ ഇനി കിട്ടാൻ പ്രയാസ. എനിക്ക് തന്ന സമ്മാനമായതുകൊണ്ട് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചുള്ള ചോദ്യം വച്ചൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. ഉണ്ടായാൽ കുടുങ്ങില്ലേ മോളെ? അങ്ങനെ കുടുങ്ങാതെ ഞാൻ നോക്കിക്കോളാം. അമ്മേ, ഈ വീട് ഞാൻ കരുതിയതിനേക്കാളും പ്രത്യേകതയുള്ള വീടാ. ഈ വീട്ടിലെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന മരുമകൾ ഞാനാ. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നടത്താം. അച്ഛൻ്റെ കടബാധ്യതകൾ ഒക്കെ തീരും. സ്വന്തമായി തന്നെ നമ്മൾക്കൊരു വീടുണ്ടാവും. അനിയോടൊപ്പം നീ ജ്വല്ലറിലേക്ക് പോകുന്നില്ലേ? ആദ്യം പോകുന്നില്ല പോകുന്നില്ല എന്ന് നടിച്ചു നിൽക്കാം. പിന്നെ ഇവിടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഞാൻ പോയിക്കോളാം. അതാ നല്ലത്. നല്ല ഭാരം, ഇത് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. കൊടുത്തില്ലെങ്കിൽ ഉപേന്ദ്രൻ നേരെ വരുന്നത് ഇങ്ങോട്ടായിരിക്കും. അവിടെ നമ്മുടെ കള്ളത്തരം പൊളിയും. അയ്യോ വേണ്ട വേണ്ട, ഇത് അവന് തന്നെ കൊടുത്തേക്കാം. അവൻ കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പിന്നെ അനാമികയുടെ അച്ഛൻ്റെ അടുത്ത് അനിയുടെ അച്ഛനും ഇളയച്ഛനും ദേവയാനിയും ഒക്കെ എത്തി. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളില്ലാതെ അവൾക്ക് ഉറങ്ങാനേ കഴിയില്ല. അതുകൊണ്ട് ഇന്നലെ മിസ്സിസ് ഉറങ്ങിയതേയില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും, അനിയുടെ അച്ഛൻ പറയാം. പിന്നെ അതങ്ങ് ശീലായിക്കോളും. ആ വാമോനെ അനി, നാളെ രണ്ടുപേരും അങ്ങോട്ട് വരില്ലേ? ആ വരും. ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തോ? ആ ഇതുവരെ ഇല്ല. അപ്പോൾ ആദർശ് പറയാണ്, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാനും ഇവനും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും വിരുന്നൊക്കെ കഴിയട്ടെ, അതിനുശേഷം പോകാം. ആ അപ്പോൾ ദേവയാനി പറയാ, ഏത് സ്ഥലത്തേക്ക് പോയാലും ഞങ്ങൾക്ക് ജ്വല്ലറി ഉള്ളതുകൊണ്ട് അവിടെ ഗസ്റ്റ് ഹൗസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വേറെ എങ്ങും താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. മൂന്നാറിലും ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ ഞങ്ങൾക്ക് ഹോട്ടലുകളും ഉണ്ട്, അനിയുടെ അച്ഛൻ പറയാം. അതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും കുട്ടികൾക്ക് അവിടെ പോയി താമസിക്കാം. അല്ല, ഇന്നലെ മുതലേ ഞാൻ ശ്രദ്ധിക്കായിരുന്നു, അനിക്കൊരു ഉഷാറില്ലല്ലോ. ഇപ്പോഴും അനിയുടെ മുഖത്തൊരു തെളിച്ചയില്ലല്ലോ. അപ്പൊ ദേവയാനി, അവൻ കൊച്ചു പയ്യനായിരുന്നല്ലോ, പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചതിന്റെ ദേഷ്യ. അപ്പ അനിയുടെ അമ്മ, ഇനിയിപ്പോ കളിച്ചു ചിരിച്ച് നടക്കാൻ പറ്റില്ലല്ലോ, ഉത്തരവാദിത്തങ്ങൾ കൂടിയില്ലേ. അനിയുടെ നേരെ ഓപ്പോസിറ്റാ എന്റെ മോള്. അവളത്ര സൈലന്റ് ഒന്നുമല്ല, ഏത് നേരവും അവൾക്ക് ആരെങ്കിലുമായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ദേവയാനി, മോള് നല്ല സ്മാർട്ട് കുട്ടിയാ, ഈ തറവാടിന് പറ്റിയ മരുമകൾ. അപ്പൊ ആദർശ മനസ്സിൽ ചിന്തിക്കുക, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടും ഇവന്റെ മനസ്സിൽ ഒരു ഇവന്റെ മൂഡ് ശരിയായിട്ടില്ലല്ലോ. ഈ ബന്ധം എവിടം വരെ പോകുമെന്ന് ഒരു പിടിയും ഇല്ല. മോൾക്ക് വീട്ടു ജോലിയൊന്നും വശയില്ലെന്ന് മോളുടെ അമ്മ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ സാവകാശം പഠിപ്പിച്ചെടുത്തോളാം. അവൾക്ക് ഇനി വീട്ടു ജോലിയൊന്നും ചെയ്യേണ്ടി വരില്ല. അനി മൂന്ന് ബ്രാഞ്ചാ നോക്കാൻ പോകുന്നത്. അനിക്കൊപ്പം മോളും പോയിക്കോട്ടെ, അതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. ആ ജാനകി അടുക്കളയിലൊരുത്തി കയറിയിട്ടുണ്ട്, അവിടെ എന്തായാലും നോക്കാം, വാ.
ഇവന്റെ ഭാര്യയുടെ കാര്യ പറഞ്ഞത്. അടുക്കളപ്പണിക്ക് മാത്രമേ കൊള്ളാവൂ. ആദർശനമല്ലാതെ വിഷമായി. വേറൊരുത്തിയുണ്ട്, അവളുടെ ചേച്ചി. അവളെ അതിനും കൊള്ളില്ല. എന്ത് ചെയ്യാനാ? ഈ വീട്ടിലുള്ളവരെ സമയദോഷം കൊണ്ട് അങ്ങനെ രണ്ടെണ്ണം ഈ വീട്ടിനകത്ത് കയറി. അപ്പൊ ആദർശ് പറയാണ്, ആ പറഞ്ഞത് അമ്മയുടെ മാത്രം അഭിപ്രായ അല്ലേ ഇളച്ച? ഈ വീട്ടിൽ വന്ന് കയറിയ മഹാലക്ഷ്മിയാണ് ഇവന്റെ ഭാര്യ എന്ന് ബാക്കിയുള്ള എല്ലാവരും പറയുന്നത്. അമ്മയും എപ്പോഴും പറയും അത് സത്യ. പക്ഷേ ആ പോയ ഇവന്റെ അമ്മയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല അല്ലേടാ? സീറ്റ്സൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന ബേക്കറി കവറൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. നയന എന്നിട്ട് ചായ ഉണ്ടാക്കാം. അവിടെ ദേവയാനിയും ജാനകിയും വന്നിട്ട് ശൗര്യത്തോടെ പറയാണ്, നീ എന്തിനാടി ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അവർക്ക് ചായ, ഞാൻ ഇട്ട് കൊടുത്തോളാം. ഞാനല്ലേ സാധാരണ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി നീ അങ്ങനെ സഹായിക്കണം എന്നില്ല. അതെങ്ങനെ ശരിയാകും ജാനകി? ഇവളെ പിന്നെ കെട്ടിലെ അമ്മയാക്കാനാണോ പരിപാടി? ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ ഇവള് കയറണ്ട, അല്ലാത്തപ്പോ കയറിക്കോട്ടെ. ദേവയാനി പറയാ, ദേ കണ്ണു തുറന്ന് കാണ്, എത്ര കൂട്ടം പലഹാരങ്ങളാണ് കൊണ്ടുവന്നതെന്ന് കാണ്. ഇങ്ങനെയൊക്കെ ആ പെൺകുട്ടികളെ കാണാൻ പെൺവീട്ടുകാർ വരേണ്ടത്. ഇപ്പോഴേ അവര് ടൂറ് പ്ലാൻ ചെയ്യാം. അനാമിക മോളുടെ അച്ഛൻ. മോൾക്കും മരുമോനും ആണിമോൻ ആഘോഷിക്കാൻ. അതൊന്നും അവർക്ക് പുത്തരിയൊന്നല്ല, വീടിന്റെ നാല് ചുവരുകൾക്ക് ഉള്ളിൽ ഒതുങ്ങിക്കൂടിയവർക്കാ. പുറം ലോകം കാണുമ്പോൾ അത്ഭുതം. സത്യം പറഞ്ഞാ അവരിപ്പോ ഇങ്ങോട്ട് വരുമ്പോ വന്നു കയറിയപ്പോ എനിക്ക് സങ്കട തോന്നിയത്. ഇതുപോലെ എത്രയെത്ര നല്ല നിമിഷങ്ങളാ നമുക്ക് നഷ്ടപ്പെട്ടത്. ഏറ്റവും ഇവളെ സ്നേഹിക്കുകയായിരുന്നു ഞാൻ. അതിന്റെ തിരിച്ചടി ഇവളെ എനിക്ക് തന്നു. അപ്പൊ നാന പറയാണ്, എന്ത് തിരിച്ചടി തന്നു നീ പറയുന്നേ? അങ്ങനെ തിരിച്ചടി തന്നിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഇപ്പോ വലിയൊരു പൊട്ടിത്തെറി നടന്നേനെ. അപ്പൊ ദേവയാനി, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. അനിയെ ഇത്ര നാളും നീ പാട്ടിലാക്കി നടക്കുകയായിരുന്നു. ആദർശ് നിന്നെ വെറുക്കുമ്പോ പോലും അനി നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇനി അവൻ മാറിക്കോളും. ഇവളുമാരുമായിട്ടൊന്നും വലിയ സഹകരണമൊന്നും വേണ്ടെന്ന് ഞാൻ അനാമിക മോളോട് പറഞ്ഞിട്ടുണ്ട്. ജാനകി പറയാം, കൂട്ടുകൂടാൻ പറ്റിയ ഇനങ്ങളൊന്നുമല്ല ഇവളും ഇവളുടെ ചേച്ചിയും ഒന്നും. ഞങ്ങളോട് ആരും കൂട്ടുകൂടണമെന്ന് ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവുമില്ല. ഞങ്ങളോട് അല്പം മാന്യമായിട്ട് സംസാരിച്ചാൽ കൊള്ളാം. ദേവയാനി, ഇത്രയും മാന്യതയൊക്കെ നീ പ്രതീക്ഷിച്ചാൽ മതി. സഹിക്കാൻ വയ്യെങ്കിലും ഇറങ്ങിപ്പോയിക്കോ. എന്തൊക്കെ ചെയ്തിട്ടും കുത്തുവാക്കുകൾ മാത്രമേ നയനക്ക് അവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ നയന ഒരു വല്ലാത്ത രീതിയിലായിപ്പോയി ആ വാക്കുകൂടി കേട്ടപ്പോൾ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.